ഇവിടെ മുഖത്തൂടെ ചോര ഒഴിക്കാൻ കാരണം ഞാൻ തന്നെയാണ്. ബാക്കി ലോണടക്കാൻ വേണ്ടിട്ടാണ് പൈസ തരുന്നുണ്ട്. ഞാൻ ജോലിക്ക് പോകില്ല, പിള്ളേരെ നാളെ തൊട്ട് ഇനി ഇവിടെ ജോലിക്ക് വരണമില്ല, ഇവിടെ പോകണമില്ല. ഞാൻ ഇപ്പൊ തെറ്റാണ്, പക്ഷെ ഈ കറണ പറയണത് ന്യായമാണ്. ഇതെന്തായാലും റെക്കോർഡല്ലേ? ഞാൻ ഇപ്പൊ തെറ്റാണ്, നാളെ ഈ സാധനം തെറ്റല്ലോല്ല. ഞാൻ തന്നെയാണ് ഇവിടെ ഇടിച്ചത്, ഇവിടെ വാ പൊട്ടിച്ചത്, ഇവിടെ 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 മുഖത്തൂടെ ചോര ഒഴിക്കാൻ കാരണം ഞാൻ തന്നെയാണ്. ഈ വീഡിയോ കണ്ടപ്പോ വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. കാരണം ഭർത്താവ് ക്രൂരമായി പറയുന്ന സഹോദരിയെ മർദ്ദിക്കുമ്പോൾ, അയാളുടെ ഭാര്യയെ മർദ്ദിക്കുമ്പോൾ ആ സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ജോലിക്ക് പോകുന്നത് ലോൺ അടക്കാൻ വേണ്ടിയിട്ടാണ്, ആ ലോണൊന്ന് തീർത്ത് തന്നാൽ മതി, ഞാൻ ഇവിടെ ഇരുന്നോളാം, എൻ്റെ കുട്ടികൾക്ക് ഭക്ഷണം എത്തിച്ചാൽ മതി, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എന്ന് അടി കൊണ്ടതിന് ശേഷവും ആ സഹോദരി വിളിച്ചു പറയുകയാണ്. ഈ ക്രൂരനായ ഭർത്താവ് തിരുവനന്തപുരത്തെ മലയൻകീഴ് മേപ്പുകട സ്വദേശിയായിട്ടുള്ള ദിലീപ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലാണുള്ളത്. ഇയാൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചാർത്തിയിട്ട് പോലീസ് കേസെടുത്തിരിക്കുന്നു. പക്ഷേ ആ വീഡിയോ കാണുന്ന ഏതൊരാളുടെയും മനസ്സ് വല്ലാതെ വേദനിച്ചു പോകും. മുക്കിൽ നിന്ന് ഇങ്ങനെ ചോര വരുന്നുണ്ട്, വളരെ ദയനീയമായിട്ട് ഇങ്ങനെ താഴ്ന്നു നിന്നുകൊണ്ടാണ് ആ സഹോദരി സംസാരിക്കുന്നുള്ളത്. ഇയാളൊരു കൂസലുമില്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ, അല്ലെങ്കിൽ ആ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിട്ടുണ്ട്. ആ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇയാൾ എടുത്തത്. അപ്പൊ ഇയാൾ ഒരു കൂസലും ഇല്ലാതെ വിളിച്ചു പറയാണ്, ഞാൻ തന്നെയാണ് എൻ്റെ ഭാര്യയുടെ മൂക്കിടിച്ച് പരത്തിയത്, ഞാൻ തന്നെയാണ് എൻ്റെ ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചത്, അവൾ ഉപദ്രവിച്ചതും ഞാൻ തന്നെയാണ്, അവള് ജോലിക്കിനി പോകേണ്ട എന്ന് അവളോട് പറയുമ്പോൾ അവള് തിരിച്ചു പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്, അതാണ് എന്നെ വല്ലാത്ത രീതിയിൽ സ്വാധീനിച്ചത്. ഞാൻ ലോൺ അടക്കാൻ വേണ്ടിയിട്ടാണല്ലോ ജോലിക്ക് പോകുന്നത്, എന്തൊരവസ്ഥയാണല്ലേ. ആ സഹോദരി ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വീഡിയോക്ക് ശേഷം ആ സഹോദരി സുഹൃത്തുക്കളോട് ഈ വിവരം പറയുകയും പിന്നീട് സുഹൃത്തുക്കൾ ഈ വിഷയം പോലീസിനെ അറിയിക്കുകയും തുടർന്നുണ്ടായ ഇടപെടലിലൂടെയാണ് ഈ ദിലീപ് എന്ന് പറയുന്ന ക്രൂരനായ ഈ മനുഷ്യൻ ഇപ്പോൾ പിടിയിലായതും പിന്നീട് റിമാൻഡിലായതും. എന്തൊരവസ്ഥയാണ്, എന്തൊരു ഭീകരതയാണ്. ഇയാളോ ജോലി എടുക്കുന്നില്ല, കള്ളുകുടിച്ച് ജീവിതം ഒരുമാതിരി മറ്റേ രീതിയിൽ കൊണ്ടുപോവുകയാണ്. അതിനിടയിൽ ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ വാങ്ങിക്കാതെ കിട്ടുന്നില്ല, വാങ്ങിക്കാത്തതല്ല, കിട്ടാതെ സ്വയം ജോലിയെടുത്ത് ഇയാളടക്കം എടുത്തിട്ടുള്ള ലോൺ അടച്ച് കുട്ടികൾക്ക് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യുന്ന ആ സഹോദരിയെ ക്രൂരമായി മർദ്ദിച്ചിട്ട് ഇയാൾ പറയാണ് നീ ഇനി ജോലിക്ക് പോകേണ്ട എന്ന്. അപ്പോഴും ആ സഹോദരി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഓക്കെ, ഞാൻ വീട്ടിനകത്തിരുന്നോളാം, എല്ലാം ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന്. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മോനിക്ക് സാധിക്കുന്നില്ല. കാരണം ഇയാളെയൊക്കെ വിളിക്കേണ്ടതും ഇയാളെയൊക്കെ പറയേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ഒരു ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഇതുപോലെയുള്ള ക്രൂരമായ ഭർത്താക്കന്മാരുടെ പീഡനങ്ങൾ നിങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് എങ്കിൽ, എത്രയോ നല്ലവരായിട്ടുള്ള ഭർത്താക്കന്മാരുണ്ട്, ഞാനൊക്കെ ഒരുപാട് നല്ല മനുഷ്യരെ കണ്ടിട്ടുണ്ട്, പരസ്പരം നല്ല ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ട് പരസ്പരം കാര്യങ്ങൾ ഡിസ്കഷൻ നടത്തിയിട്ട് പരസ്പരം അവരവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ചുരുക്കം ചില കേസുകളല്ല, ഇന്ന് കേരളത്തിൽ ഉടനീളം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പരസ്യമായിട്ട് മുഖമൊക്കെ ഇടിച്ച് ചോര വരുത്തിച്ചിട്ട് ചെയ്യുന്ന ഈ ആക്രമണങ്ങളൊക്കെ എന്തൊരവസ്ഥയാണ്, എന്തൊരു ക്രൂരതയാണ്, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, ഇതാണ് ഞാൻ ആലോചിക്കുന്നുള്ളത്. പാർട്ട്ണറല്ലേ, സ്വന്തം ഒരു ബെഡ് ഷെയർ ചെയ്തിട്ട് ഒന്നിച്ച് കിടന്നുറങ്ങിയിട്ട് ഒന്നിച്ച് ജീവിച്ചിട്ട് അതിലൂടെ കുട്ടികൾ ഉണ്ടാക്കിയിട്ട് വലിയ രീതിയിലുള്ള അടുപ്പവുമായി മുന്നോട്ട് പോകുന്ന ഇവർക്കൊക്കെ ഇതെങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം. എന്തായാലും ഈ വീഡിയോ വൈറലായതോടുകൂടിയിട്ട് ദിലീപിന്റെ ആ പീസ് കൂട്ടിയിരിക്കുകയാണ് പോലീസ്. ഗുരുതരമായ വകുപ്പുകൾ ചാർത്തി, 308 അടക്കമുള്ള വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചാർത്തിയിട്ട് ദിലീപിന് 8 പണി കൊടുത്തിരിക്കുകയാണ് പോലീസ്. എന്തായാലും ആ സഹോദരിക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ന്യൂസ് ഡെസ്ക് പബ്ലിക്.